Hi friends, welcome to Capture Kit. Appa Snapseed ubayichu idonde ee kaanuna type images engane create cheyanaanu nammal innathe video nokkan povunnu. So without wasting any time, let's get started. അപ്പൊ ആദ്യം തന്നെ ഈ ഫോട്ടോ എടുക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ ഫസ്റ്റ് തന്നെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മൾ കൈ വെച്ചിട്ടാണ് ഫോട്ടോ എടുക്കാൻ പോകുന്നത്. അതായത് ഞാൻ ഉദ്ദേശിച്ച കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഒരു ഫോട്ടോ എടുക്കാനാണ്. പിന്നെ ഇതിനകത്ത് ഏറ്റവും മെയിൻ സബ്ജക്റ്റാണ്, അതായത് ആ ഏഞ്ചലില് ആ ചിറകൊക്കെയുള്ള ആ ഏഞ്ചലിനെ കണ്ടുപിടിക്കും. കാരണം ഈ ഫോട്ടോ ഏറ്റവും ക്രിയേറ്റീവ് ആക്കുന്ന ആ ഒരു ഏഞ്ചൽ കാരണമാണ് ആ ചിറകൊക്കെയുള്ള. അപ്പോൾ അത് കണ്ടുപിടിക്കലായിരുന്നു പ്രശ്നം. അതായത് ആ വെക്റ്റർ ആർട്ടില് അത് കിട്ടാൻ വേണ്ടി ഞാൻ ഗൂഗിളിൽ കുറേ നേരം സെർച്ച് ചെയ്ത് നോക്കി. എന്നിട്ട് കുറേ സെർച്ച് ചെയ്തിട്ടും കിട്ടിയില്ല. ലാസ്റ്റ് ഫൈനലി ഗോട്ട് ഇറ്റ്, അങ്ങനെ കിട്ടി. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. കിട്ടിയില്ലെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്ന ഇമേജിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ രണ്ടാമതായിട്ട് ഞാൻ കുറച്ചുകൂടെ ക്രിയേറ്റീവ് ആക്കാൻ വേണ്ടി ഒരു റോസ്, അതായത് ഒരു റോസ് ഫ്ലേവറിൻ്റെയും കൂടെ ഇമേജ് ആഡ് ചെയ്തു. പിന്നെ കുറച്ച് ബട്ടർഫ്ലൈസ്, അതായത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി പോലെയാണ്. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ മതി നമുക്ക് ഈ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഡയറക്റ്റ് നമ്മുടെ അറേഞ്ച്മെൻറ്റിലോട്ട് പോവാം. യോ ഗൈസ്, അങ്ങനെ നമ്മുടെ ഫോട്ടോൻ്റെ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ അതിനും. അപ്പോൾ ഫോട്ടോ എടുക്കുന്നതിൻ്റെ മുന്നേ ഞാൻ ജസ്റ്റ് അറേഞ്ച്മെൻറ്റ് കെട്ടിത്തരാം. ഈ അപ്പോൾ ഇതാണ് നമ്മുടെ അറേഞ്ച്മെൻറ്റ്. അതായത് ജസ്റ്റ് ട്രൈപോഡി ക്യാമറ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ബൊക്ക എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അറേഞ്ച്മെൻറ്റ് ആദ്യം കെട്ടിത്തരാം. ആദ്യം നമ്മൾ ക്യാമറ ഓൺ ആക്കുന്നു. അതിന് ശേഷം നമ്മൾ നേരെ മൊബൈലുമായിട്ട് കണക്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആദ്യം എന്താ ചെയ്യുന്നത് വെച്ചാൽ, മൊബൈൽ എടുത്തിട്ട് ക്യാമറ മൊബൈലുമായിട്ട് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് ജസ്റ്റ് ക്യാമറയിൽ പോയിട്ട് ഞെക്കിയിട്ട് നമ്മൾ നേരെ മൊബൈലുമായിട്ട് കണക്ട് ചെയ്യുകയാണ്. യെസ് വൈഫൈ ആണ്, മൊബൈൽ കണക്റ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ കാനോണിൻ്റെ ആപ്ലിക്കേഷൻ കണക്ട് ചെയ്ത ശേഷം ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കും കിട്ടുക. ഒരു 2 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. യെസ് വന്നു, ലൈവ് ക്യാമറ റിമോട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. യെസ്, അത് ഞെക്കിക്കഴിഞ്ഞാൽ അതുകൊണ്ട് ഈ കാണുന്ന ലൈവ് സ്ക്രീനാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ ഇതിൽ നോക്കിയിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അതിലെടുക്കാം. യെസ്, കണക്റ്റ് ആയിട്ടുണ്ട്. സോ ഫാസ്റ്റ്. അപ്പോൾ ഇതെന്തിനാണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ജസ്റ്റ് ക്യാമറ മൊബൈലുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഞാൻ ഫ്രണ്ടിൽ പോയി നിൽക്കും. എന്നിട്ട് ഞാൻ ഒറ്റയ്ക്ക് ഒരു കൈ മൊബൈൽ പിടിച്ചിട്ട് ഒരു കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഫോട്ടോ എടുക്കും. അപ്പം ആരെ കൂടെ വിളിക്കേണ്ട ആവശ്യമില്ല, സിമ്പിളാണ്. ഓക്കെ, ഇനി നേരെ ഫോട്ടോ എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇനി എങ്ങനെ ഈ ഫോട്ടോ നമുക്ക് എഡിറ്റ് ചെയ്യാൻ നോക്കാം. എഡിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ട ആപ്ലിക്കേഷൻ സ്നാപ്സീഡാണ്. അപ്പോൾ സ്നാപ്സീഡിലോട്ട് ഈ ഫോട്ടോ ആഡ് ചെയ്യുക, അതായത് എടുത്ത ഫോട്ടോ. ഞാൻ ഇപ്പോൾ ഒരു ഫോട്ടോ എടുത്തിട്ട് അത് സ്നാപ്സീഡിലോട്ട് ആഡ് ചെയ്തു. അതിനുശേഷം ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ടൂൾസ് എടുത്തിട്ട് ഇവിടെ പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞിട്ട് ടൂളുണ്ട്. അതെടുത്തിട്ട് വേണമെങ്കിൽ കുറച്ചൊന്ന് കൈയൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അത് വേണമെങ്കിൽ ചെയ്താൽ മതി. ഞാനിപ്പോൾ തൽക്കാലം ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ടിക്ക് കൊടുത്തു. അതെന്താണെന്ന് വെച്ചാൽ, ഞാൻ ഫോട്ടോ എടുത്തപ്പോൾ കുറച്ച് ബാക്കിലേക്ക് പിടിച്ചിട്ടാണ് എടുത്തത്. അതിൻ്റെയാണ് എന്നിട്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരെ ടൂൾസ് എടുക്കുക. അതിനുശേഷം ഏറ്റവും താഴെ പോകുമ്പോൾ ഡബിൾ എക്സ്പോഷർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതെടുക്കുക. അതെടുത്ത് കഴിഞ്ഞിട്ട് ഈ ഫോട്ടോ ആഡ് ചെയ്യുക. അതായത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. തപ്പി കഷ്ടപ്പെടുകയൊന്നും വേണ്ട, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം ആ ഫോട്ടോയിലേക്ക് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യട്ടെ. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ഫോട്ടോ ആഡ് ചെയ്തു. അതിനുശേഷം ഇതിങ്ങനെ ചെറുതാക്കുക. അടിപൊളിയാണ് ഈ ഫോട്ടോ കാണുമ്പം. അതിനുശേഷം താഴെ ഇങ്ങേ അറ്റത്ത് നടുക്കൊരു ഓപ്ഷൻ ഉണ്ട്, അതെടുത്തിട്ട് ഇത് ലൈറ്റനിലേക്ക് മാറ്റുക. എന്നാൽ ഇത് ഒറിജിനലായിട്ട് കിട്ടും, ഒറിജിനൽ പി എൻ ജി ആയിട്ട്. അതിനുശേഷം ഇത് അഡ്ജസ്റ്റ് ചെയ്ത് എവിടെയാണെന്ന് വെച്ചാൽ അവിടെ കൊണ്ട് വെക്കുക. ഞാനിപ്പോൾ കറക്റ്റ് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തു. അതിൻ്റെ മേലെ ഈ വെള്ളൻ്റെ മേലെ ഒരു ഫ്ലേവർ നമ്മൾ വെക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഫോട്ടോ ചെയ്തപ്പം കുറച്ചുകൂടെ ക്രിയേറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ആ വിരലിൻ്റെ തുമ്പത്ത് ഒരു ഫ്ലേവർ ഫിക്സ് ചെയ്താലൊന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ഫ്ലേവറിൻ്റെ പി എൻ ജി ഇമേജ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഒരു ബസ്സയിൽ പോയതാണ് കേട്ടോ. ഓക്കെ, ഇനി നേരെ ആ ഫോട്ടോ ഇങ്ങോട്ട് ആഡ് ചെയ്താൽ, അതായത് ആ ഫ്ലേവറിൻ്റെ ഫോട്ടോ ഇങ്ങോട്ട് ആഡ് ചെയ്യുക. അതിനായിട്ട് നേരെ ആഡ് ഫോട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഫ്ലേവറിൻ്റെ ഫോട്ടോ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് പിക്സാർട്ടിലാണെങ്കിൽ ഒന്നും ചെയ്യേണ്ട, സ്നാപ്സീഡ് വെച്ച് തന്നെ എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് നേരെ കൊണ്ടുപോയിട്ട് കറക്റ്റ് പ്ലേസിൽ കൊണ്ടു വെക്കുക. അതിനുശേഷം ഫുള്ള്, അതായത് ഫുൾ ഒപ്പാസിറ്റി ആക്കിയിട്ട് ടിക്ക് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫ്ലേവർ മാത്രം വന്നിട്ടുണ്ട്. കാരണം ഇത് സ്നാപ്സീഡ് ആയതുകൊണ്ട് ഈ ഒരു പി എം ജി ഫോർമാറ്റ് വർക്ക് ചെയ്യാനുള്ള. അപ്പോൾ അതിനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിക്സാർട്ടിലാണെങ്കിൽ ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഈ രണ്ട് ഫോട്ടോയും ആഡ് ചെയ്യുക. ഒരു ലൈറ്റോ എന്തെങ്കിലും കൊടുത്തിട്ട് ടിക്ക് കൊടുത്ത് സേവ് ചെയ്താൽ മതി. ഞാനിപ്പോൾ സ്നാപ്സീഡ് ആയതുകൊണ്ട് കാട്ടിത്തരാം. നേരെ മേലെ ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ഞെക്കിയിട്ട് വ്യൂ എഡിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്.
അത് ഞെക്കിയിട്ട് ഡബിൾ എക്സ്പോഷർ ആക്കിയിട്ട് ഇറേസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് വെക്കുക. എന്നിട്ട് ജസ്റ്റ് പൂ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ റെഡ് ഡോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ പൂ വന്നു. അതിന് ശേഷം എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇങ്ങനെ അറ്റത്തെ ആരോ 100 ആക്കുക. 100 ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് സൂം ചെയ്തിട്ട് കറക്റ്റ് ഈ വിരലിൻ്റെ അവിടെ കൊണ്ടുപോയിട്ട് ഫ്ലവർ സെറ്റ് ചെയ്യുക. അപ്പോൾ ഇത് പിക്സാർട്ടിലാണെങ്കിൽ ഞാൻ പറഞ്ഞപോലെ സിമ്പിൾ പരിപാടിയാണ്. അപ്പോൾ സ്നാപ്സീഡിൽ ഇങ്ങനെ ചെയ്യുക, അതിന് ശേഷം സൈഡൊക്കെ ഒന്ന് കറക്റ്റ് ആയി കൊടുക്കുക. ഓക്കെ കൈസ്, എത്രത്തോളം സമയമെടുത്ത് ചെയ്യുന്നു അത്രത്തോളം പെർഫെക്റ്റ് ആയിരിക്കും. അതിനുശേഷം ടിക്ക് കൊടുക്കുന്നു. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ആഡ് ഫോട്ടോ നോക്കിയിട്ട് ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ മറ്റേ ഫോട്ടോ ഇങ്ങോട്ട് ആഡ് ചെയ്ത് സേവ് ചെയ്ത് കളർ ഗ്രേഡും കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. അപ്പോൾ ഈ പടം നിങ്ങൾ സ്നാപ്സീഡ് വെച്ച് ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ സ്നാപ്സീഡ് വെച്ച് ചെയ്യാം. പിക്സാർട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ഈസി എന്ന് ഞാൻ പറയാം. കാരണം നമ്മൾ കുറച്ചുകൂടെ ക്രിയേറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫ്ലവേഴ്സ് അതേപോലെ സൈഡിൽ കുറച്ച് ബട്ടർഫ്ലൈസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തു. അതൊക്കെ സ്നാപ്സീഡിൽ കുറച്ച് ടാസ്ക്കാണ് ചെയ്യാൻ. അപ്പോൾ പിക്സാർട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സ്നാപ്സീഡാണ് ഇഷ്ടമെങ്കിൽ യുവർ ചോയ്സ് എന്ത് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് ചെയ്യാവുന്നുള്ളൂ ഈ ഒരു ഫോട്ടോ. സോ നമുക്ക് ഡയറക്റ്റ് ബാക്കി വീഡിയോയിലോട്ട് പോവാം. യോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഫോട്ടോയിൻ്റെ എല്ലാ പരിപാടീസും കഴിഞ്ഞു. അപ്പോൾ നമ്മളെടുത്ത ഫോട്ടോസ് ഏതൊക്കെയാണെന്ന് കണ്ടേ. അതിൻ്റെ മുന്നേ നിങ്ങൾക്ക് ഇതേ കൂട്ട് ഫോട്ടോസൊക്കെ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുക്കുന്ന ഫോട്ടോസൊക്കെ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ നമ്മൾ ഫൈനലായിട്ട് എടുത്ത ഫോട്ടോസ് ഏതൊക്കെയാണെന്ന് കണ്ടേ. ദേ ഇതൊക്കെയാണ്. അപ്പോൾ ഇതാണ് നമ്മളെടുത്ത ഫോട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് കളർ ഗ്രേഡ് ചെയ്ത് അതായത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതേ ഇതേപോലെ ഇരിക്കും. ഫോട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കുറച്ചുകൂടെ വെറൈറ്റി ഒക്കെ ആയിട്ട് ചെയ്യാം. അതായത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി പോലെയാണ്. അപ്പോൾ പല രീതിയിൽ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെയാണെന്നുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഈ ഫോട്ടോസൊന്നും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതുവഴി ഡൗൺലോഡ് ചെയ്ത് സിമ്പിളായിട്ട് എഡിറ്റ് ചെയ്യാം. ഞാൻ ഈ ഫോട്ടോ കുറേ നേരം കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ഗൈസ് ഈ ഒരു ഫോട്ടോ കിട്ടിയത്. അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ ഇതിന് നല്ല അടിപൊളി വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം. അതുവരെയ്ക്കും ബൈ ബൈ.